ഹായ് ഹലോ എല്ലാവർക്കും പൈനാപ്പിൾ കപ്പലിലേക്ക് സ്വാഗതം. ഞാൻ റിത്യ. ഞാൻ ജെറിൻ. അപ്പൊ ഞങ്ങളത് ബിദാറിൽ നിന്ന് വിജയപുരിക്ക് പോവാട്ടോ. ഇവിടെ ഒരു വലിയൊരു കോട്ട കണ്ടിട്ട് അതിനേക്കാൾ വലിയൊരു ചെറിയൊരു സംഭവം കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവാണ്. ആ പോകുന്ന വഴിക്ക് പുറയിലേക്ക് ഫുള്ള് കരിമ്പാണേ. ഈ കരിമ്പ് ഇവിടെ ഇങ്ങനെ നിൽക്കുവല്ല, അവിടെ കരിമ്പ് വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് കാണാം. അതിനു മുമ്പ് അവിടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ കാഴ്ചയിലേക്ക് പോയേക്കാം. അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഇവിടെ നിന്ന് ഒരു 250 കിലോമീറ്റർ അടുത്ത് ഒരു 5 മണിക്കൂർ ചെല്ലുവാനും ഡ്രൈവ് ചെയ്യാനുണ്ട് ബിദാറിൽ നിന്ന്. അപ്പൊ നിലവിൽ ഞങ്ങൾ ബിദാറിൽ നിന്ന് ഒത്തിരി ദൂരം കടന്നു പോകുന്നു കേട്ടോ. പോരുന്ന വഴിക്ക് രണ്ട് സൈഡിലും നിറച്ച് കരിമ്പും അതുപോലെ തന്നെ ചോളവും കൃഷികളാണ്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ കണ്ടുവന്ന സ്ഥലത്തെല്ലാം കരിമ്പ് വിളവെടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അത് ഒത്തിരി അകലെയായിരുന്നു. ഈ വെയിലത്ത് നിർത്തിയിട്ട് അങ്ങ് പോകാൻ ഇച്ചിരി പാടായിരുന്നു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഫുൾ അടുത്തുണ്ട് കേട്ടോ. ഈ കാലത്തേ നമ്മുടെ കാലത്ത് പിക്കപ്പും വണ്ടികളെല്ലാം ഉള്ളപ്പോൾ പോലും നമ്മുടെ കാളവണ്ടി ഉണ്ടല്ലോ, കാളവണ്ടിയാണ് ഇവിടെ ഉള്ളവർ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ റോഡുകളിൽ കൂടെ കാളവണ്ടി പോകുമ്പോഴും ഇത്രയും വലിപ്പം ഇതിങ്ങൾക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ഇവിടെ വെട്ടി കഴിഞ്ഞു കേട്ടോ. ഇനി വെട്ടിയത് മുഴുവൻ കെട്ടിയെടുത്ത് വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുക കേട്ടോ. ഇതുണ്ടോ കരിമ്പിന്റെ മേലത്തെ പോളയുണ്ടല്ലോ, ആ ഇല നമ്മുടെ കാളയ്ക്ക് തീറ്റ കൊടുക്കാനാട്ടോ. കാള പശുവിനെല്ലാം കൊടുക്കാനായിരിക്കും കേട്ടോ. അപ്പോ കരിമ്പ് വെട്ടൽ കഴിഞ്ഞാണ് ഫുള്ള് കെട്ടി നമ്മുടെ കാളവണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോകട്ടോ. അപ്പോ അവിടെ കാളവണ്ടികളെല്ലാം ഊഴം പാത്തിരിക്കുകയാണ്. ഇവിടെ മറ്റതെല്ലാം നമ്മൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. പോയേക്കാം. ഇവര് വെട്ടാറാവുന്നതിന് മുമ്പേ കരിമ്പ് ഒരു പാകമായി കഴിയുമ്പോൾ കരിമ്പ് മറിഞ്ഞു കൊണ്ടിരിക്കാൻ വേണ്ടി എന്താ പിടിച്ച് കെട്ടി നിർത്തിയതാണോ. ഒരു 5-6 ചോട് കരിമ്പുകളെ അവരെ കരിമ്പിൻ്റെ തന്നെ ചപ്പം കൊണ്ട് പിടിച്ച് കെട്ടി നിർത്തും. ഇനി വെട്ടി ഇങ്ങനെ സൈഡിൽ കൂടി ഇട്ടേക്ക് പോവാം ഫുള്ള്. അപ്പം ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്, അവിടെ വെച്ച് കാണാം. രാജസ്ഥാനി കുഞ്ഞു, നല്ല വെയില, രക്ഷയില്ല. ഇതുണ്ടോ ഈ സൈഡ് മുഴുവൻ കൃഷിയിടങ്ങളാട്ടോ. ഈ സൈഡ് മുഴുവൻ ഈ ശൈശ്വരല്ല, ഈ സൈഡ് മുഴുവൻ തരിശാണ്. അപ്പോ ഇനി പോകുന്ന വഴിക്ക് നമ്മളിപ്പോ പോകുന്നത് നാഷണൽ ഹൈവേ 65 ആട്ടോ. നമ്മള് ഹൈദരാബാദിൽ നിന്ന് വന്ന സെയിം ആ ഒരു പാതിപ്പടം. നമ്മള് ബിദാറിന് വന്നോണ്ട് ആട്ടോ നമ്മള് സ്റ്റേറ്റ് ഹൈവേ കയറിയത്. അതിനുശേഷം ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ബിദാറിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് സ്റ്റേറ്റ് ഹൈവേ 15 വന്നോണ്ടിരുന്നത്. ഇപ്പൊ നമ്മള് നാഷണൽ ഹൈവേയിലേക്ക്. അപ്പൊ നമുക്ക് നേരെ ഹൈദരാബാദിൽ നിന്ന് ഈ പറഞ്ഞ വിജയപുരയ്ക്ക് പോകണമെങ്കിൽ ഈ വഴിക്ക് ഒറ്റ വഴി പോകുന്നാൽ മതിയായിരുന്നു. നല്ല ഫാസ്റ്റസ്റ്റ് റൂട്ടായിരിക്കും, വേഗം എത്തുമല്ലോ. ബിദാറിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇത് എത്ര ദൂരത്തേക്ക് 65 ഉണ്ടെന്ന് അറിയത്തില്ല കേട്ടോ. കാരണം നമ്മൾ പുറത്ത് ചാടുമ്പോൾ നമ്മൾ എന്തൊക്കെയാലും ഇൻഫോം ചെയ്യുന്നതായിരിക്കും. വഴിക്ക് മുഴുവനുണ്ടല്ലോ ആളുകള്, നല്ല പ്രായമായ ചേട്ടന്മാരുണ്ടല്ലോ. അവരെല്ലാം നമ്മുടെ മഹാത്മാഗാന്ധിജിയില് അദ്ദേഹത്തിന്റെ ഒരു വസ്ത്രധാരണം ഉണ്ടല്ലോ, അതുപോലെ ഗാന്ധി ക്യാപ്പ് ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ ഫുള്ളായിട്ട് ആൾക്കാരെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് അത്. പക്ഷെ അത് തപ്പിട്ടാൻ കിട്ടുന്നില്ല, അതിന്റെ പേരറിയാറുണ്ട്, മറന്നുപോയി. അത് അറിയാവുന്നവരുണ്ടെങ്കിൽ താരം കമന്റ് ചെയ്തേ. ഇവിടെ ഫുള്ള് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പക്ക മഹാരാഷ്ട്ര ബോർഡാണ്, നമ്മുടെ കർണാടക നോർത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ബോർഡർ സൈഡാണോ, അതിന്റെ ഒരു മഹാരാഷ്ട്ര മറാത്തി സ്റ്റൈൽ ഡ്രസ്സുകൾ ഇവിടെ കൂടുതലും കാണാം. ഇത് നിസ്സാരാട്ടോ,
അപ്പൊ ഞങ്ങളതേ നമ്മുടെ വിജയപുരയിലെത്തി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പടയോട്ടങ്ങൾ കണ്ട ഒരു സ്റ്റേറ്റ് ആയിരിക്കും കർണാടക. അപ്പോൾ നമ്മൾ കർണാടകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കാണേണ്ട സാധനങ്ങൾ തന്നെ ഹിസ്റ്റോറിക്കൽ പ്ലേസുകളായിരിക്കും. അങ്ങനെ ഞങ്ങൾ നോർത്ത് ഈസ്റ്റ് കർണാടകയുടെ നോർത്ത് ഈസ്റ്റായ ബിദാറിൽ നിന്ന് ഒരു പടയോട്ടം നടത്തിയിട്ട് നമ്മുടെ ഈ മുതലും കൊണ്ട് ഒരു ഓട്ടം നടത്തി നീ വന്നെത്തിക്കുന്നത് ഈ കാണുന്ന ഓട്ടം വിജയപുരയിലെത്തി. ബൈജാപൂർ അല്ലെങ്കിൽ വിജയപുര എന്നറിയപ്പെടുന്ന വിജയപുരയിലെത്തി. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സംഭവങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷെ സമയം കുറച്ചുള്ളൂ. അതുമല്ല, അവിടെ എന്തെങ്കിലും ഞങ്ങൾ ഗൂഗിളിൽ നോക്കി ടൈമിംഗ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും ടൈമിംഗ് ഉണ്ടോന്ന് അറിയത്തില്ല കേട്ടോ. ടൈമിംഗ് ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, നിലവിൽ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിജയപുര ടൗൺ എല്ലാം കാണിച്ചു തന്നെ പരിപാടി നിർത്താം. അല്ലെങ്കിൽ അത് കാണേണ്ടത് അതിൻ്റെ ഉള്ളിൽ കാണാനുള്ള സംഭവങ്ങളുണ്ട്, നമ്മൾ വായിച്ചറിഞ്ഞിടത്തോളം. അപ്പോൾ അങ്ങോട്ട് പോയേക്കാം. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ പാർക്കിംഗ് ഇല്ല കേട്ടോ. നമ്മുടെ ബാരാക്കമാനാണ് ആദ്യം കാണാൻ പോകുന്നത്. ബാരാക്കമാൻ എന്താണെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ. പക്ഷേ ഇതാണ് നമ്മുടെ ബാരാക്കമാൻ. അപ്പോൾ നമ്മൾ ബാരാക്കമാനിലേക്ക് കയറുക കേട്ടോ. ഇതൊരു ശവകുടീരമാണ്, കണ്ടാൽ പറയുമോ. വലിയ സ്മാരകങ്ങളല്ല ശവകുടീരങ്ങളാണല്ലോ, നമ്മുടെ താജ്മഹൽ അങ്ങനെയെല്ലാം. ഇതും അതുപോലെ തന്നെ 17th century ആദിൽ രാജവംശത്തിലെ ആലി ആദിൽ ഷാ എന്ന് പറഞ്ഞ ആളാണ് ഇത് നിർമ്മിച്ചത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ വൈഫിനും മക്കൾക്കും വേണ്ടിയിട്ടാണ് ഈ ശവകുടീരം നിർമ്മിച്ചത്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിർമ്മിച്ചതാണ് കേട്ടോ. ഇതുപോലെ തന്നെ വേറെയും ശവകുടീരങ്ങളുണ്ട് ഇവിടെ, അതിലേക്ക് നമുക്ക് പോട്ടോ. നിലവിൽ ഇതിനകത്ത് കയറാൻ എൻട്രൻസ് ഫീസോ ടൈമോ ഇല്ലാന്നാണ് ഇപ്പോഴും പ്രതീക്ഷ. എൻട്രൻസ് ഫീസ് ഇല്ല, ഞങ്ങളുടെ ആരും മേടിച്ചിട്ടില്ല. ടൈമോ ഇതുവരെ ആരും സെക്യൂരിറ്റി സാറൊന്നും പറഞ്ഞിട്ടില്ല, അറിയത്തില്ല. ഇതുണ്ടല്ലോ ഈ ശവകുടീരം, ഇത് പണി പൂർത്തിയാകാത്തത് കേട്ടോ. ഇത് നശിച്ചു പോയതല്ല കാലത്തിൽ, ഇത് പണി പൂർത്തിയാകാണ്ട് നിർത്തിയതാണല്ലേ. ഇത് അൺമാച്ച്ഡ് ആയിട്ടുള്ള ആർക്കിടെക്ചർ രീതിയിൽ ഇത് പണി കഴിപ്പിക്കണമെന്നായിരുന്നു ഈ രാജാവിന്റെ ആഗ്രഹം. അതുപോലെ തന്നെ അത് എങ്ങനെ പണിയിക്കണമെന്ന് വെച്ചാൽ വെർട്ടിക്കൽ ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും 12 arches നിർമ്മിക്കണമെന്നായിരുന്നു. പക്ഷേ ഇതിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള 12 arches ഇപ്പോഴും ഉണ്ട്, പക്ഷേ വെർട്ടിക്കൽ ആയിട്ടുള്ളത് 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമേ പണി കഴിപ്പിച്ചുള്ളൂ, പക്ഷേ അത് കാലക്രമേണ നശിച്ചുപോയി. അത് ചെയ്യാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് ആദിൽ ഷാ എന്ന് പറഞ്ഞിട്ട് ഇതിന് മുന്നത്തെ കിങ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവകുടീരം 17th century ആദ്യ കാലഘട്ടത്തിൽ നിർമ്മിച്ചതായിരുന്നു. ഗോൾ ഗോംബസ് എന്നാണ് ആ ശവകുടീരത്തിൻ്റെ പേര്. നമ്മൾ കുറച്ച് മുമ്പ് വന്നപ്പോൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ വെർട്ടിക്കൽ ആയിട്ടുള്ള 12 arches പണിത് കഴിഞ്ഞാൽ ആ ഇവിടുത്തെ ഷാഡോ അങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ നിഴൽ അങ്ങോട്ടേക്ക് വരും എന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നിർത്തിവെച്ചേക്കണേ എന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത്. ശരിക്കും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കറക്റ്റ് റോഡാണെങ്കിൽ 2 km 2.2 km ഉണ്ട്. അപ്പോൾ ശരിക്കും ഇവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങനെ പോയാലും ഒരു 1.25 km അല്ലെങ്കിൽ 2 km ഉണ്ട്. അത്രയും ദൂരത്തേക്ക് നിഴലടിക്കണമെങ്കിൽ ഈ കമാനത്തിൻ്റെ ഉയരം ഈ വരാൻ ഉദ്ദേശിച്ചത് ഭയങ്കര ഹൈറ്റ് ആയിരിക്കും. ചിലപ്പോൾ അതൊരു വെറും ഊഹാപോഹമായിരിക്കും കേട്ടോ. ഇത് ടൈമൊന്നും എഴുതിയിട്ടില്ല, പക്ഷേ ഇത് 6 വരെ ഉള്ളൂ. അടയ്ക്കൂല എന്തൊക്കെയാലും അടയ്ക്കും ഗേറ്റുള്ളതല്ല. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഫോർട്ട് ഉണ്ട്, അതും 6 വരെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ആ ഫോർട്ട് പോയി കാണാം, അതിന് ശേഷം നമുക്ക് ഗോൾ കോമ്പസ് കാണാം. പക്ഷേ ഗോൾ കോമ്പസിനകത്ത് വേറൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നേ, അത് നമ്മൾ ശരിക്കും മിസ് ചെയ്തു.
ഇനി വരുന്നവര് എന്തൊക്കെയാണ് അത് കേറി കാണണം. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതും ഈ മുഹമ്മദ് ആലി സാഹിബ് എന്ന് പറഞ്ഞ ആളില്ലേ, അദ്ദേഹത്തിന്റെ ശവകുടീരമാണ്. അതൊരു ഗാലറി കണക്കാണ് നിർമ്മിച്ചേക്കുന്നത്, അതായത് സർക്കിൾ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ആ ഗാലറിയുടെ നടുക്ക് ഇരുന്ന് നമ്മൾ എന്തെങ്കിലും ഒരു സ്വകാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഗാലറി ഫുള്ളായിട്ട് കേൾക്കും. അതുപോലെ തന്നെ നമ്മളൊരു ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിപ്പീറ്റഡ് ആയിട്ട് കുറെ തവണ ആ ഗാലറി തന്നെ കേട്ടോണ്ടിരിക്കും. അതാണ് അതിന്റെ രണ്ട് പ്രത്യേകതകൾ. അത് നമ്മൾ കേൾപ്പിച്ചു തരായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇവിടെ പോയപ്പോൾ ഗോൾക്കൊണ്ട ഫോർട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചെറിയ രഹസ്യം പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് സൈഡ് അപ്പറേം രഹസ്യമായിട്ടാണ് കേൾക്കുന്നത്, ആർക്കും കേൾക്കത്തില്ല. അവിടെ ചെവി ഉറപ്പിച്ചു വെക്കുന്നവന് മാത്രം കേൾക്കാൻ പറ്റുള്ളൂ. ഇത് പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു, രഹസ്യം പറഞ്ഞാൽ അതവിടെ പരസ്യമാവുമായിരുന്നു, ഫുള്ളായിട്ട് കേൾക്കുമായിരുന്നു. അപ്പോൾ അത് നല്ല രസമുള്ളൊരു പരിപാടി ആയിരുന്നു, പക്ഷെ അത് നമുക്ക് മിസ്സായിപ്പി. മിസ്സായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ രാവിലെ ഇവിടുന്ന് പോകും. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ നാളെ രാവിലെ ഇത് കണ്ടിട്ട് പോയായിരുന്നു, പക്ഷെ രാവിലെ തന്നെ നെക്സ്റ്റ് സ്ഥലം പിടിക്കേണ്ടതുണ്ട്. ഇത് പണിയാൻ വേണ്ടി ഉപയോഗിച്ച ടെക്നോളജി എന്ന് വെച്ചാൽ വേറെ തല. ഇത് നമ്മുടെ നിലവിലെ എല്ലായിടത്തും ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാമ്പത്ത് ചുണ്ടാമ്പോ കല്ല സർക്കാർ അങ്ങനെയുള്ള പരിപാടി, അതല്ലാണ്ട് കല്ലുകൾക്കിടയിൽ ഒരു ലോക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് കണ്ടോ, ആ സെന്ററിൽ ഒരു വെട്ട് കണ്ടോ, ഇരിക്കുന്ന എല്ലാ കല്ലുകൾക്കിടയിൽ ഓരോ ചെറിയ ചെറിയ ലോക്കുകൾ വെച്ചിട്ട് ആ ലോക്കുകളുടെ ഉള്ളിലായിരുന്നു ഈ പില്ലർ നിർത്തിയിരുന്നത്. പിന്നെ വേറൊരു സംഭവമുണ്ട് ഇതിനകത്ത്, ബാര കമാൻ എന്നല്ല പറഞ്ഞത്, അപ്പോൾ 12 തൂണുകൾ, ബാര കമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂണുകൾ എന്നാണ് അർത്ഥം. കുഞ്ഞു 12 തൂണുകൾ കാണിച്ചു കൊടുത്തി, ഇവിടെ നിന്ന് എണ്ണിക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അങ്ങനെ 12 തൂണുകൾ, 12 ആർച്ചുകളല്ല കേട്ടോ, 12 തൂണുകൾ ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. ഇത് നമ്മുടെ 11 കബറുകെട്ടുകള്, ഇത് ഭാര്യമാരുടെയാണ്. പിന്നെ വന്നിട്ട് നമുക്ക് കാണാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നുണ്ടോ, ഇതൊരു സ്റ്റെപ്പായിരുന്നു, ഇത് അടച്ചു കളഞ്ഞതാട്ടോ. നമ്മൾ കയറി വന്ന ആ ഒരു ഗേറ്റില്ലേ, ആ ഗേറ്റിന്റെ താഴെത്തുന്ന ഒരു അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ടായിരുന്നു, അങ്ങനെ വന്ന് ഇവിടെ കയറുമായിരുന്നു. പിന്നെ ഇതിനേക്കാളെല്ലാം വലുതായിട്ട് ഒരു കാര്യം എന്നാ പറയാമോ, ഇതിന്റെ ഹൈറ്റ് പറഞ്ഞില്ലല്ലോ, ഇതിന്റെ ഹൈറ്റ് ഈ 12 തൂണുകൾ മുകളിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു, അതായത് ഈ സെയിം ഹൈറ്റിന്റെ തന്നെ 12 മുകളിലേക്ക്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഊഹിക്കാവുന്നുള്ളൂ, അങ്ങ് മാന മുട്ടയാണ് ഉദ്ദേശിച്ചത്. അത് എങ്ങനെയൊക്കെ പോയാലും ഉറപ്പായിട്ടും ആ നിഴൽ അവിടെ എത്തിയിരിക്കും. അപ്പോൾ അത് കള്ളക്കഥയാണ്, അല്ലെ ഇതിന്റെ മുകളിലേക്ക് പണിയാൻ താല്പര്യമില്ലായിരുന്നു എന്നാ പറയുന്നെങ്കിൽ, ഇപ്പോൾ ഇതിന് ഒരു കള്ളക്കഥയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉയരം ഇത്ര ഇല്ല എന്ന് പറയുവാണെങ്കിൽ അതിനെ തെളിയിക്കാൻ വേണ്ടി ചരിത്രകാരന്മാർ പറയുന്ന സംഭവം എന്നാന്ന് വെച്ചാൽ കാണിച്ചുതരാവേ. ഇത് കണ്ടോ, ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടോ, ഇതായിരുന്നു ഇതിന്റെ മുകളിലേക്ക് പണിയാൻ തീരുമാനമുണ്ടായതെന്ന് കാണിക്കുന്ന ഏറ്റവും വലിയ തെളിവ്. ഇതുപോലെ തന്നെ 4 സൈഡിലും വെച്ചിട്ടുണ്ടായിരുന്നു, ഒരിക്കൽ പോലും സ്റ്റെപ്പ് ഉണ്ട് എന്ന് ഊഹിക്കുമ്പോൾ തന്നെ മുകളിലേക്ക് ഉണ്ടാവുമല്ലോ. അപ്പോഴേ ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്, ഈ പറഞ്ഞ രണ്ട് സ്ഥലവും ക്ലോസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയായാലും ഞങ്ങൾ പ്ലാൻ അങ്ങ് ചേഞ്ച് ചെയ്യും. അല്ലേ കുഞ്ഞു, നാളെ രാവിലെ ഇത് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തിറങ്ങിയിട്ട് സ്റ്റേ ചെയ്യണതിന് മുമ്പ് പറയാം കേട്ടോ. കാര്യം നാളെ കാണാനുള്ള സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിൽക്കും, ഇല്ലെങ്കിൽ പോവും. കാര്യം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ഇച്ചിരി പഠിക്കണമല്ലോ. പഠിച്ചു കഴിഞ്ഞിട്ട് സംഭവം നിങ്ങളെ കാണിച്ചു തരാനുണ്ട്, ഞങ്ങൾക്കും കാണാനുണ്ട്. അത് നമുക്കൊരു ബെനിഫിറ്റ് ആവുന്ന സംഭവം ആണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ടാ പോകുള്ളൂ. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ബാക്കി കാര്യം പറയാം. ആ ഇരുട്ടത്ത് കാണുന്ന കേട്ടോ നമ്മുടെ ഗോൾക്കോമസ്. ഞങ്ങളവിടെ വണ്ടി ഇട്ടിട്ട് നടന്നു വന്നായിരുന്നു, കാര്യം രാത്രി കഴിഞ്ഞാൽ ലൈറ്റ് കളിക്കൂലോ എന്ന് ഓർത്തുണ്ട്, പക്ഷെ ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഇനി ഞങ്ങൾക്ക് സിറ്റിക്ക് പുറത്തിറങ്ങി ഫുഡ് ഉണ്ടാക്കിയിട്ട് വേണം ഉള്ളിലേക്ക് വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ പമ്പിൽ കണ്ടുപിടിക്കാനുണ്ടോ. അപ്പൊ പക്ഷെ നമ്മൾ തീരുമാനിച്ചു ഇത് കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഇത് മാത്രമല്ല വേറെ കുറച്ചും കൂടി കാണാനുണ്ടേ. അപ്പോൾ നമുക്ക് നാളെ വിജയപുരത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു കാഴ്ചയായിട്ട് വരുമ്പോൾ എല്ലാവർക്കും വണക്കം. ഭയങ്കര സൗണ്ട് ആയിട്ടോ ഇങ്ങനെ പറയണേ. എല്ലാവർക്കും വണക്കം, ബൈ. ഇത് കണ്ടോ, ഇവിടെ ഒരു ഏണിയുണ്ട്. ഏണിയല്ല, സ്റ്റെപ്പ്.